ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ ഒരുപാട് പേരാണ് നേർച്ചകൾ നേർന്നത് കൂട്ടത്തില് കണ്ണൂർ സ്വദേശി നേർന്ന നേർച്ച വ്യത്യസ്തമാവുകയാണ് സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ വീട്ടിൽ നേർച്ച വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച കണ്ണൂർക്കാർക്ക് പൊതുവെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദൈവമാണ് മുത്തപ്പൻ മുത്തപ്പിനു വേണ്ടി നേരുന്നതാണ് വെള്ളാട്ടം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കണ്ണൂർ പരിയാരം സ്വദേശി അജയ് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി സ്വന്തം വീട്ടിൽ നേർച്ച വെള്ളാട്ടം നടത്തിയത് നേരത്തെ തന്നെ സുരേഷ് ഗോപി സിനിമകളുടെ വലിയ ആരാധകനാണ് അജയ് തലസ്ഥാനവും ഏകലവ്യനും പത്രവും കമ്മീഷണറും ലേലവും ഒക്കെ തിയേറ്ററിൽ പോയി കണ്ട് കൈയടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് റൂട്ട് മാറ്റിയതോടെ അജയ് കൂടെ കൂടി തൃശൂരിൽ രണ്ട് തവണ സുരേഷ് ഗോപി മത്സരിച്ചപ്പോഴും ജയിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു അജയ് കുമാറിന് എന്നാൽ അന്ന് വോട്ടർമാരെ പോലെ ഭാഗ്യവും കനിഞ്ഞില്ല ഇത്തവണ എല്ലാം തുണച്ചു മൂന്നാം തവണ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു ഇതോടെ തന്റെ പ്രാർത്ഥന ഫലിച്ചതിന്റെ സന്തോഷത്തിലാണ് കൂലിപ്പടിക്കാരനായ അജയ്കുമാർ ബന്ധുക്കളും അയൽവാസികളുമായ നൂറിലേറെ പേരാണ് മുത്തപ്പനെ ദർശിക്കാൻ അജയ് കുമാറിൻ്റെ വീട്ടിലെത്തിയത് വന്നവർക്കൊക്കെ പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു തിരുവപ്പന വെള്ളാട്ടം എന്നീ രണ്ട് ദൈവീക രൂപങ്ങളുടെ അവതാരമാണ് ശ്രീ മുത്തപ്പൻ എന്നാണ് വിശ്വാസം തിരുവപ്പന വെള്ളാട്ടം എന്നീ ദ്വന്ദ് ദൈവീക രൂപങ്ങൾക്ക് മലബാറിലെ തെയ്യം കളിയാട്ടവുമായി സാമ്യമുണ്ട് ശ്രീ മുത്തപ്പൻ ഒരു ദൈവമാണെങ്കിലും രണ്ട് ദൈവീക രൂപങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുക മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് വിഷ്ണുവിനെയും ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള കിരീടം വെച്ച് ശിവനെയും പരശ്രീക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ തെയ്യം വർഷം മുഴുവനും കെട്ടിയാടപ്പെടുന്നു കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ മറ്റ് തെയ്യങ്ങൾ കാലികമാണ് സാധാരണ ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഇത് നടത്തുക ഈ രണ്ട് ദൈവകോലങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് പൊതുവായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം അയ്യങ്കറിയിലത്ത് വാഴുന്നവർ വളർത്തിയ കുട്ടി തിരുവപ്പന എന്നും അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ലഭിച്ച ശൈവാംശമുള്ള ചങ്ങാതിയാണ് മുത്തപ്പൻ എന്നുമാണ് തിരുവപ്പൻ വെള്ളാട്ടത്തെ പുരളിമലയിൽ വെച്ച് കണ്ടെത്തിയപ്പോൾ വാ ചെറുക്ക എന്നും ഒഴിഞ്ഞ് സഖ്യത്തിലാക്കി എന്നാണ് പുരാവൃത്തം അതിനാൽ കുന്നത്തൂർ പാടിയിൽ ഇവ രണ്ടും ഒന്നിച്ച് കെട്ടി അടിക്കാറില്ല പക്ഷെ തിരുവപ്പനെയും മുത്തപ്പൻ എന്ന് വിളിക്കാറുണ്ട് തിരുവപ്പന്റെ ചെറുപ്പം പുതിയ മുത്തപ്പൻ എന്ന കോലരൂപത്തിലും കൊളമരം പുറകാല മുത്ത പ്പൻ എന്ന രൂപത്തിലും യുവരൂപം നാട് വായുശൻ തെയ്യമായും പിന്നീടുള്ള രൂപം തിരുവപ്പനയായും കെട്ടിയാടിക്കുന്നു കൂട്ടുകാരനായി കിട്ടിയ മുത്തപ്പന് ചിലപ്പോൾ അതൊരു വെളിപ്പേരാകാം ചെറുക്കൻ എന്നാണ് വിളിക്കുക നരച്ച മീശയും വൈക്കോൾ കൊണ്ടുണ്ടാക്കിയ മുടിയുമുള്ള ഈ രൂപമാണ് ശരിക്കുമുള്ള മുത്തപ്പൻ തെയ്യം ഈ തെയ്യത്തിന്റെ വെള്ളാട്ടം ഏത് സ്ഥലങ്ങളിലും കെട്ടിയടിക്കാം പക്ഷേ തെയ്യം ആരുടെ സ്ഥാനങ്ങളിലും മടപ്പുരകളിലും പൊടിക്കലങ്ങളിലും മാത്രം കെട്ടിയാടിക്കും ഇത് കെട്ടാനുള്ള അവകാശം പെരുവണ്ണാൻ സമുദായക്കാർക്ക് ഉള്ളത് എന്നാൽ തിരുവപ്പന എന്ന വലിയ മുടിയും പൊയ്ക്കണുമുള്ള തെയ്യക്കോലം കെട്ടുന്നത് അനുറ്റാൻ എന്ന സമുദായക്കാരാണ് മുത്തപ്പൻ ഈ കോലത്തെ നായനാർ എന്നാണ് സംബോധന ചെയ്യുക തിരുവപ്പന് യും മുത്തപ്പനും വെള്ളാട്ടത്തിനും നടന്ന വാഴ്ചയുമാണ് പഥ്യം വൈഷ്ണവാംശവും ശൈവാംശവും ഉള്ള തിരുവപ്പനെ മുത്തപ്പൻ എന്ന് വിളിക്കുന്നതിനാൽ ഈ തെയ്യക്കോലങ്ങളുടെ പേരുകൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് തിരുവപ്പൻ എന്ന യഥാർത്ഥ ശക്തി രൂപത്തിന് വെള്ളാട്ടം സാധാരണമല്ല പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ എന്ന പേര് വെള്ളാട്ടത്തെയാണ് കുറിക്കുന്നത് ഇത് ശൈവാംശമാണ് പക്ഷെ കുന്നത്തൂരിൽ മുത്തപ്പൻ എന്ന പേര് തിരുവപ്പനാണ് മുത്തപ്പൻ എന്ന സഹായിയെ എല്ലാ കാര്യത്തിനും ജോലി ഏൽപ്പിക്കുന്നതിനാൽ തിരുവപ്പന് പകരമായാണ് മുത്തപ്പൻ വെള്ളാട്ടത്തെ ന്യൂസ് കിട്ടിയടിക്കുന്നത്